Hi friends, ellavarkkum Malayalam Shares YouTube channel like swagatham. Good evening. Appo indatha video le nammal pradhanapetta oru karyamana charcha cheyanayittu povunnu. Appo pudhiya budget varan povunnu. Appo ee oru budget irangiyathinu shesham edokka sector aanu nammal focus cheyanda, edokka stockukale focus cheythal namukku laabham kittum ennalladana. Appo budget le ipravashyam endokka expectations aanu ullathu. Idine kurichokke namukku endokka maattamaanu ee pravashyatha budget. Appo not as usual aayittulla budget pole alla ee pravashyatha budget il korchu changes undu. Appo aa kaaryangalokke namukku onnu general aayittu nokkam. Appo 2021 to 2022 budget after covid il shesham announce cheyanayittu povunu. Appo ottiri expectation adhe financial standard aagum. Adu mathramalla trading overall aayittu share market mathramalla business economy korchu kooda boost up aagum. Job opportunities idellam ईर बड्जट एक्सपेक्टेशन अल प्रश बड्जट अब ई फल स्टाडेड आकम आफ्टर कोविड इधर अब मेन उद्देश्य अब फिनास् मिनिस्टर निर्मला सीताराम फेब्रवरी पार्लमेंट बड्जटिपुर पद मणिकान बड्जट इप्राव्य बड्जट रू पार्टाईटिपी अब 29th जनवरी मुदल फेब्रवरी 15th फस्ट पार्ट പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഡിസിഷൻസ് മാർച്ച് 8 മുതൽ ഏപ്രിൽ 8 വരെ ഇതിലായിരിക്കും ആ സെക്കൻഡ് പാർട്ട് വരുന്നത്. അപ്പോൾ അതൊരു ചേഞ്ച് ആണ്. പിന്നെ ഇനി ഏതൊക്കെ സെക്ടർ നമ്മൾ ഫോക്കസ് ചെയ്യണം, ഏതൊക്കെ സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ ഇനി അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ യൂഷ്വലി എല്ലാ ബഡ്ജറ്റിലും നമുക്ക് ഒത്തിരി എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ ബഡ്ജറ്റ് ഇറങ്ങിയതിന് ശേഷം മാർക്കറ്റിൽ ഒത്തിരി ചേഞ്ചസ് വരും, ഒത്തിരി സെക്ടർ അല്ലെങ്കിൽ സ്റ്റോക്കുകൾ കുറച്ചുകൂടെ നല്ല പെർഫോം ചെയ്യും. അപ്പോൾ എസ്പെഷ്യലി കോവിഡ് 19 ശേഷമുള്ള ബഡ്ജറ്റ് ആയതുകൊണ്ട് ഒത്തിരി നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം എക്കോണമി വളരെ ഡൗണിൽ പോയിട്ട് ആദ്യം വരുന്ന ഒരു ബഡ്ജറ്റാണ്. സോ അതിൽ നമുക്ക് ഏതൊക്കെ സെക്ടറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ സെക്ടറിനൊക്കെ മനഃപൂർവ്വം നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു സെക്ടറിലെ സ്റ്റോക്കുകൾ നമ്മൾ മേടിച്ചാൽ ഈ ബഡ്ജറ്റിന് ശേഷം നമുക്ക് ലാഭം കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹെൽത്ത് കെയർ ഈ രണ്ട് സെക്ടറാണ്. പിന്നെ വരുന്നത് റിയൽ എസ്റ്റേറ്റ് സെക്ടർ, പിന്നെ റെയിൽവേ കൺസ്ട്രക്ഷൻ, പിന്നെ ഫെർട്ടിലൈസർ സെക്ടർ. ഈ ഒരു ഈ ആറ് സെക്ടേഴ്സാണ് മെയിനായിട്ടും ആഫ്റ്റർ ബഡ്ജറ്റ് കുറച്ചുകൂടി നല്ല പെർഫോം ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. അപ്പം അതിൽ ഒത്തിരി വെബ്സൈറ്റിൽ കണ്ടു ഈ ഒരു ബഡ്ജറ്റിന് ശേഷം നമ്മൾ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ പോസിറ്റീവ് മൂവിൽ പോകാനായിട്ടുള്ള ഒരു 12 സ്റ്റോക്കുകൾ. അപ്പോൾ എക്കണോമിക് ടൈംസിൽ അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ വേറെ വെബ്സൈറ്റുകളിലും കുറച്ച് സജസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ, അതായത് ആ സ്റ്റോക്കുകൾ ഓരോന്നും അവരുടെ ടെക്നിക്കലായിട്ട് അവരിപ്പോൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ആഫ്റ്റർ ബഡ്ജറ്റ് നമുക്ക് എങ്ങനെ ലാഭം വരും എന്നുള്ളത് ഡിസ്കഷനിലേക്ക് നമുക്ക് പോവാം. അപ്പം അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാറോക്ക് എഞ്ചിനീയറിംഗ് ഈ ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ വാറോക്ക് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ മെയിൻലി ഓട്ടോമൊബൈൽ കമ്പോണൻസ് ആണ് ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കറണ്ട് പ്രൈസ് 429, 119 നിന്ന് 429 പോസിറ്റീവ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഓവറോൾ വാല്യുവേഷൻ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ സ്റ്റോക്ക് പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് ബഡ്ജറ്റിന് ശേഷം കുറച്ചുകൂടി ഓട്ടോമൊബൈൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചാൻസസ് ഉണ്ട്. കാരണം ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ടും നല്ല ഒരു ഗ്രോയിങ് സ്റ്റോക്കായിട്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് കൽപ്പത്താരു പവർ ആണ് സെക്കൻഡ് സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്ക് മെയിൻലി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ബയോമാസ് ഇതാണ് ഇവരുടെ ബിസിനസ്. 314 ആണ് കറണ്ട് പ്രൈസ്. 170 ലോയിൽ നിന്ന് 314 എത്തിയിരിക്കുകയാണ്. ഏകദേശം 52 വീക്ക് ഹൈ നിയർ ആവാനായി. പോസിറ്റീവ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് പോകുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിട്ടുണ്ട്, നല്ല സി എ ജി ആർ ഉണ്ട് ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട്. തേർഡ് സ്റ്റോക്ക് L&T ലാർസൻ ആൻഡ് ടോബ്രോ, ഒത്തിരി പോസിറ്റീവ് ന്യൂസ് വരുന്ന ഒരു സ്റ്റോക്കും പിന്നെ പുതിയ പുതിയ ഡീൽസ് ഇവർക്ക് വരുന്നുണ്ട്. ഇവർ മെയിൻലി ഈ ഒരു ടെക്നോളജി എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ മാനുഫാക്ചറിംഗ് ആണ്. കറണ്ട് പ്രൈസ് 1362. സോ ഈ ഒരു സ്റ്റോക്ക് പോസിറ്റീവ് മൂവ്മെൻറ്റും ഗ്രോയിങ് സ്റ്റോക്ക് ആയതുകൊണ്ട് ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് നല്ല സി എ ജി ആർ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്. ഇപ്പോൾ തേർഡ് സ്റ്റോക്ക് L&T ആണ്. ഫോർത്ത് സ്റ്റോക്ക് ഇൻഫ്രാസ്ട്രക്ചർ, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ നല്ല ഒരു ഇതുപോലെ ഫോർത്ത് സ്റ്റോക്ക് ഇവർ പറഞ്ഞിരിക്കുന്നത് PNC ഇൻഫ്രാടെക് ആണ്.
ഇൻഫ്രാസ്ട്രക്ചർ മെയിൻലി ഹൈവേസ് ഇതെല്ലാം ആ സ്റ്റോക്കുകൾ ഇൻഫ്രാസ്ട്രക്ചർ ബന്ധപ്പെട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ മെയിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഹെൽത്ത് കെയർ ഇതിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ്. സോ അതിൽ വരുന്ന സ്റ്റോക്കുകൾ എല്ലാത്തിനും നല്ല ഡിമാൻഡ് ആയിരിക്കും. ഇപ്പോൾ കറണ്ട് പ്രൈസ് 188 ആണ്. 80 rupees നിന്നും 188 എത്തിയിരിക്കുന്നു. ഏകദേശം 52-week ഹൈ നിയർ ആവാറായി. നല്ല ഗ്രോയിങ് സ്റ്റോക്കാണ്. നെക്സ്റ്റ് ദാൽമയ ഭാരത്, ഈ ഒരു സ്റ്റോക്കാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ദാൽമിയ ഭാരത് മെയിൻലി സെല്ലിംഗ് മാനുഫാക്ചറിങ് ഓഫ് സിമെൻ്റ് ആണ് ഇവരുടെ മെയിൻ ജോബ്. ഈ ഒരു സ്റ്റോക്കും ഇപ്പോൾ നല്ല ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റിൽ കൊടുക്കുകയാണ്. സോ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ദെൻ ഫാർമ സെക്ടറിലെ സ്റ്റോക്കാണ് നെക്സ്റ്റ് അവർ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് അരവിന്ദ് ഫാർമ. ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് സൺഫാർമ. അരവിന്ദ് ഫാർമ സൺഫാർമയാണ് ഈ ഫാർമ സെക്ടറിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സൺഫാർമ മെയിനായിട്ട് 624 ഈ ഒരു ലെവൽ കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ഒരു പോസിറ്റീവ് വ്യൂ കിട്ടത്തുള്ളൂ. ദെൻ എട്ടാമത്തെ സ്റ്റോക്ക് JSW Steel ആണ്. ഓൾറെഡി ഈ ഒരു സ്റ്റോക്ക് ഞാൻ പല അനാലിസിസിലും പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റോക്ക് നല്ല ഫോക്കസ് ഫ്യൂച്ചറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ്. നല്ല ഗ്രോത്ത് ഉണ്ട്. സോ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ദെൻ ഹുഡ്കോ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ ചേംബൽ ഫർട്ടിലൈസേഴ്സ്, കോരമണ്ഡല ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ RCF, ഈ മൂന്ന് സ്റ്റോക്കുകൾ എക്കണോമിക് ടൈംസിൽ ബഡ്ജറ്റ് വരുമ്പോൾ അവർ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞ സ്റ്റോക്കുകളാണ്. അപ്പോൾ ആ സ്റ്റോക്കുകളും നമുക്ക് നോക്കാം. ചേംബൽ ഫെർട്ടിലൈസേഴ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഫെർട്ടിലൈസർ സ്റ്റോക്ക്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയർ, ഈ ഒരു മൂന്ന് സെക്ടറിൽ വരുന്ന എല്ലാ സ്റ്റോക്കുകൾക്കും നല്ല ഡിമാൻഡായിരിക്കും ആഫ്റ്റർ ബഡ്ജറ്റ്. സോ ചേംബൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇവരുടെ 52-week low 93 നിന്നും 242 ഈ ഒരു ലെവലിലാണ് എത്തിയിരിക്കുന്നത്. ഏകദേശം 52-week ഹൈ നിയർ അവറായി. ഡിവിഡൻഡ് ഈൽഡിംഗ് ഉണ്ട്, ഫേസ് വാല്യൂ ഉണ്ട്. സ്റ്റോക്കിൻ്റെ PE വെരി ലെസ് ആണ് കമ്പയർ ടു കറണ്ട് പ്രൈസ്. വാല്യുവേഷൻ ഒക്കെ കൊള്ളാം ഈ ഒരു സ്റ്റോക്കിന്. നല്ല CAGR റിട്ടേൺ ഓൺ എക്വിറ്റി ലാസ്റ്റ് 3 years ആയിട്ട് നല്ല ഉണ്ട്. പിന്നെ സെയിൽസ് എല്ലാം തന്നെ ഫിനാൻഷ്യലിയും നല്ല പെർഫോം ചെയ്ത ഒരു സ്റ്റോക്ക് കൂടിയാണ്. പ്രൊമോട്ടർ ഹോൾഡിങ്ങും ബെറ്റർ ആയിട്ടാണ് പെർഫോം, ഇൻക്രീസ് ആയിരിക്കുന്നു ലാസ്റ്റ് മന്തിനേക്കാളും. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്കും ഫോക്കസ് ചെയ്യുക, പോസിറ്റീവ് വ്യൂവിലുള്ള സ്റ്റോക്കാണ്. കോരമണ്ഡൽ ഇന്റർനാഷണൽ ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കും ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഇവരുടെ കറണ്ട് പ്രൈസ് 833, ഏകദേശം ഡബിളായി ഇൻക്രീസ് ആയിരിക്കുകയാണ് 52-week low നിന്നും. നല്ല ഗ്രോയിങ് സ്റ്റോക്കാണ്. ഡെപ്റ്റ് റെഡ്യൂസ്ഡ് ഡെപ്റ്റ് ലാസ്റ്റ് 5 years ആയിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട് ലാസ്റ്റ് 3 years ആയിട്ട്. ഡിവിഡൻഡ് പേ ഔട്ടാണ്. സോ ഓവറോൾ പോസിറ്റീവ് വ്യൂ ഈ ഒരു സ്റ്റോക്കിന് കൂടുതലാണ്. പിന്നെ കണ്ടിന്യൂസ് ഇൻക്രീസ് സെയിൽസ് ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു വിഷയം. ദെൻ ലാസ്റ്റ് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഈ RCF ഈ ഒരു സ്റ്റോക്കാണ്. അഗെയിൻ ഇറ്റ് ഈസ് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഈ ഒരു സെക്ടറിൽ തന്നെയാണ്. സോ നിങ്ങൾ ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയർ, ഫെർട്ടിലൈസർ ഈ മൂന്ന് സെക്ടറിൽ നല്ല ഡിമാൻഡ് ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓവറോൾ ബഡ്ജറ്റിൽ ഫോക്കസ് ചെയ്യേണ്ട സെക്ടർ സ്റ്റോക്കുകൾ ഈ ഒരു അനാലിസിസ് ആണ് ഇന്ന് കണ്ടത്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ കുറിച്ച് പർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽ അല്ലെങ്കിൽ അനാലിസിസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ആ സ്റ്റോക്കിൻ്റെ പേര് എഴുതുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. രണ്ട് സെഗ്മെൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് സെഗ്മെൻറ്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.